ഇന്ന് നമുക്ക് ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു 12 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഞെട്ട് കളഞ്ഞു മാറ്റിയിട്ട് നമുക്ക് എല്ലാ തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഞാൻ കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടാക്കി പൊളിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി രണ്ടാക്കി പൊളിച്ച് അങ്ങനെ 4 അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് മതി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം അല്പം വെള്ളവും കൂടെ ചേർത്ത്. ഒരുപാട് വേണ്ട, തക്കാളിയല്ല, അതിന് തന്നെ വെള്ളം വരുമല്ലോ. അപ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇനി സ്റ്റൗവിലേക്ക് മാറ്റാം. നമുക്ക് ഇനി വിസിൽ ഇട്ട് കൊടുത്ത് ഒരു 3 വരുന്നത് വരെ വെച്ച് കൊടുക്കാം. ഇപ്പം 3 വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. അരച്ചെടുക്കേണ്ടതാണ്. നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ഒരു ബൗളിലേക്ക് ഞാൻ അല്പം ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് വെച്ചതാണ്, കളറിനൊക്കെ കിട്ടാൻ വേണ്ടി, കളറൊക്കെ റെഡ് കളർ കിട്ടാൻ വേണ്ടി ചേർക്കാനായിട്ട്. അങ്ങനെ ചേർത്ത് വെച്ച ആ പൊടി ഞാൻ അല്പം ഒരു 1/4 ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം വെള്ളം, തക്കാളിയിലുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസിന് അല്ലെങ്കിൽ കെച്ചപ്പിന് നല്ലൊരു നിറം കിട്ടാനായിട്ടിത് സഹായിക്കും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി വേവിക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുത്താലും ഈ നിറം കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായും ഒഴിവാക്കാം. നമുക്ക് തക്കാളി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ ബ്ലെൻഡറോ മിക്സി എന്താ നിങ്ങളുടെ ഉള്ളത് വെച്ചാൽ അതിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മളിത് ചേർത്തിട്ടുള്ളതായ ആ പട്ട, ഗ്രാമ്പു ഇതൊക്കെ നമുക്ക് മാറ്റാം. അത് ചേർത്ത് അടിച്ചെടുക്കണ്ട, അത് നമുക്ക് മാറ്റിക്കളയാം. മുഴുവനായി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചോ കയ്യിലുപയോഗിച്ചോ നല്ലപോലെ അതൊന്ന് അരിച്ച് മാറ്റാം. എല്ലാം അരിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൽ ആ തക്കാളിയുടെ കുരുക്കൾ മാത്രം തന്നെയാണ് അതിൽ അരിപ്പയിൽ ഉണ്ടാവുള്ളൂ. അത് നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്ക് മുഴുവനും എടുക്കാം. അങ്ങനെ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗവിലൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ തക്കാളി അരിച്ചു മാറ്റിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നുവല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, നാച്ചുറൽ കളറാണല്ലോ, അതുകൊണ്ട് മാത്രം ചേർത്തതാണ്. ഇതിലേക്ക് ഒരു 1/2 പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലെ ഒരു 1/4 നമുക്ക് ചേർത്ത് കൊടുക്കാം, ബാക്കി നോക്കിയിട്ട് ചേർക്കാം. പഞ്ചസാര ഇടുന്നത് റെക്കോർഡായില്ലേ, അതുകൊണ്ടാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു നുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറുകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, തുടർച്ചയായി ഇളക്കണം എന്നില്ല. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ്, എരിവ്, പുളി, മധുരമൊക്കെ പാകാണോ നോക്കാം. അല്പം മധുരം ആവശ്യമാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആയോ എന്ന് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പ്ലേറ്റ് നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ അത് ആയിട്ടില്ല. നമുക്കതിലൊന്ന് വരച്ച് നോക്കാം. ഇന്ന് നടുവിലൂടെ വരയ്ക്കുമ്പോഴും അത് പരന്ന് വരുന്നുണ്ട്, അപ്പോൾ ആയിട്ടില്ല. അല്പനേരം കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആയോ എന്ന് നോക്കാം.
ഇപ്പോൾ അത് ഒഴുകാനുള്ള ടെൻഡൻസി കുറവാണ്. അതുപോലെ നമുക്ക് നടുവിലൂടെ ഒന്ന് വരച്ച് നോക്കാം. ക്ലിയർ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇത് നമുക്ക് ആറാനായി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പി പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നാച്ചുറലായി നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ നമുക്ക് എടുത്തു വയ്ക്കാം.